കഴിഞ്ഞ മാസം 12-ന് മുതുകുളം ചൂളത്തെരുവിലെ സഹകരണ സംഘത്തിൽ വെച്ച് സംഘം പ്രസിഡന്റും സിപിഎം നേതാവുമായ 84-കാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. സംഘം സെക്രട്ടറിയായ വീട്ടമ്മയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഞാൻ തനിച്ച് ഓഫീസിലിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇയാളെൻ്റെ അടുത്ത് വന്നിരുന്ന് ഒരു മോശമായ രീതിയിൽ സംസാരിച്ചിട്ട് പെട്ടെന്ന് കയറി എന്നെ വട്ടം കയറി പിടിച്ച്. കേസിൽ പ്രതിയെ കനകക്കുന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പ്രാദേശിക സിപിഎം നേതാക്കൾ ഇടപെട്ട് ഇയാളെ ബലമായി സ്റ്റേഷനിൽ നിന്ന് തിരികെ കൊണ്ടുപോയി എന്നും പരാതിയിൽ പറയുന്നു. ഒപ്പം സിപിഎം നേതാക്കൾ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിപ്പിച്ചുവെന്നും വീട്ടമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ പിന്നെ അവർ കുറേ ആളുകളെല്ലാം കൂടി ചേർന്നിട്ട് അത് നിർബന്ധിച്ച് അവർ അതിനെ എഴുതി മൊഴി അവരാരും ആയിരിക്കും മൊഴി എഴുതി അതിന് താഴെ എന്നെ ഒപ്പിടിപ്പിച്ച് കേസില്ല എന്നുള്ള രീതിയിൽ. പരാതി പിൻവലിച്ചതോടെ തനിക്കെതിരെ സിപിഎമ്മും പ്രതിയും ചേർന്ന് ആരോപണങ്ങൾ ആരംഭിച്ചുവെന്നും പരാതിക്കാരി പറയുന്നു. കായംകുളം DYSP നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വീണ്ടും കേസെടുത്തു. എന്നാൽ ഇപ്പോഴും സിപിഎം നേതാക്കളും പ്രതിയും ചേർന്ന് തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് പരാതിക്കാരി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ശാരീരിക പീഡനം കൂടാതെ ഇപ്പം മാനസികമായിട്ടും കൂടി അവർ പീഡിപ്പിച്ചിട്ട് മുമ്പോട്ട് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലെത്തി. അതേസമയം സംഘത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്നും ഇതിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നുമാണ് സിപിഎം പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം. പ്രതിയെ ബലം പ്രയോഗിച്ച് സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിച്ചു എന്ന പരാതി വാസ്തവവിരുദ്ധമാണെന്ന് സിപിഎം മുതുകുളം ലോക്കൽ സെക്രട്ടറി ദേവാഞ്ജനും കനകക്കുന്ന് SI G സുരേഷ് കുമാറും പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.